ഹയർ സെക്കൻഡറി വിഭാഗം, NSS, പോലീസ് വകുപ്പ് എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന ജീവദ്യുതി പോൾ ബ്ലഡ് രക്തദാന ക്യാമ്പിൻ്റെ കോഴിക്കോട് സിറ്റി ഈസ്റ്റ് ക്ലസ്റ്റർ തല ഉദ്ഘാടനം ദേവഗിരി സാവിയോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെയും MVR ക്യാൻസർ സെൻ്ററിൻ്റെയും സഹകരണത്തോടെ നടന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് റേഞ്ച് ക്രൈംബ്രാഞ്ച് IG P പ്രകാശ് IPS നിർവഹിച്ചു. NSS ഹയർ സെക്കൻഡറി വിഭാഗം, പോലീസ് വകുപ്പ്, കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, സാവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ജീവദ്യുതി പോൾ ബ്ലഡ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. MVR ക്യാൻസർ സെൻ്ററിൻ്റെയും കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെയും സഹകരണത്തോടെ സാവിയോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് റേഞ്ച് ക്രൈംബ്രാഞ്ച് IG P പ്രകാശ് IPS നിർവഹിച്ചു. സീറ്റ്സ് ക്ലീൻ ആയിരിക്കണം, നമ്മളുടെ എല്ലാ സ്കൂളിലും ആയിരിക്കണം ക്ലീൻ ആയിരിക്കണം, നമ്മളുടെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ടും എല്ലാവരും ഹൈ ക്വാളിറ്റിയിൽ എത്തണം. നമ്മളുടെ സ്വയം വികസനവും അതേപോലെ നമ്മുടെ ചുറ്റിയുള്ള ആൾക്കാരുടെ വികസനവും അതുപോലെ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മളുടെ സൊസൈറ്റി എല്ലാം തന്നെ വളരുമ്പോഴേക്ക് ആളുകളുടെ എത്തിച്ചേരും. അതാണ് നമ്മളുടെ മനസ്സിലുള്ളത്. നമ്മളുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലുള്ളത്, അത് തീർച്ചയായിട്ടും നമുക്ക് എത്തിപ്പെടാൻ പറ്റും. സാവിയോ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടോജൻ തോമസ് അധ്യക്ഷനായി, എസ് ശ്രീജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. രക്തദാനം ജീവദാനം എന്ന വിഷയത്തിൽ MVR ക്യാൻസർ സെൻ്റർ സീനിയർ കൺസൾട്ടൻ്റ് ഡോക്ടർ നിതിൻ ഹെൻറി ബോധവൽക്കരണം നടത്തി. NSS പ്രോഗ്രാം ഓഫീസർ സാജൻ CV, കോഴിക്കോട് കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ T സുരേഷ് കുമാർ, വൈസ് പ്രിൻസിപ്പൽ സാജു ജോസഫ്, PTA പ്രസിഡന്റ് ബിജു സുവർണ, സിവിൽ പോലീസ് ഓഫീസർ MS അനീഷ്, NSS ക്ലസ്റ്റർ കൺവീനർ KN റഫീഖ്, NSS ജീവദ്യുതി കൺവീനർ അനുജ ഗണേഷ്, NSS ലീഡർ കരോളിൻ വർഗീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന ക്യാമ്പിൽ 250 പേർ രക്തം ദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.